കൽക്കരിപ്പാടം അഴിമതിയിലെ സിബിഐ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ. സുപ്രീംകോടതിയിൽ സിബിഐ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തിയ ശേഷം സിബിഐ അന്വേഷണ സംഘത്തെ നിയമമന്ത്രി അശ്വിനി കുമാർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ടിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. നിയമമന്ത്രാലയം ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വച്ച ഭേദഗതികളിൽ ചിലത് സിബിഐ അംഗീകരിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് പരിശോധിച്ചതായി സൂചനയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ചയിൽ റിപ്പോർട്ടിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് വ്യക്തമല്ല. കൽക്കരിപ്പാടം അഴിമതിയിലെ കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ കണ്ടെത്തലുകൾ അടങ്ങുന്നതാണ് മാർച്ച് 8 സിബിഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ട്. യോഗ്യതയില്ലാത്ത കമ്പനികൾക്ക് 2006 മുതൽ 2009 വരെ UPA സർക്കാർ കൽക്കരിപ്പാടം വിതരണം ചെയ്തതായി റിപ്പോർട്ടിലുണ്ട്. കണ്ടെത്തലുകൾ തെറ്റാണെന്നും സിബിഐ അന്തിമ വാക്കിൽ നിന്നുമായിരുന്നു അറ്റോർണി ജനറൽ മാർച്ച് 12 കോടതിയെ അറിയിച്ചത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരുമായി റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു എന്ന് സത്യവാങ്മൂലം നൽകാൻ സിബിഐ ഡയറക്ടർ രഞ്ജിത് സിൻഹയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതെന്ന് അറിയിക്കാനാണ് സിബിഐ തീരുമാനം. സത്യവാങ്മൂലം നൽകുന്നതിനായി സിബിഐ ഡയറക്ടർ അറ്റോർണി ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇടപെടലിനെപ്പറ്റി സർക്കാർ വിശദീകരിക്കണമെന്നും അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സിബിഐ വിൽ നോട്ട് ബി ഓണസ്റ്റ്ലി അലൌഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദിസ് കേസ് ആൻഡ് ദെയർഫോർ ദ സിസ്റ്റം വിൽ ഹാവ് ടു സീരിയസ്ലി കൺസിഡർ വെദർ ആൻ SIT മസ്റ്റ് ടേക്ക് ഓവർ ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കോൾ സ്കാം. സിബിഐയുടെ പ്രവർത്തനം സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്ന വിമർശനം ശക്തമാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.